ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഒന്ന് രാജാക്കന്മാരും രണ്ട് രാജാക്കന്മാരുമാണ്. ശമുവേൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം, ഈ മൂന്ന് സെറ്റ് നൂറുകണക്കിന് വർഷങ്ങളുടെ ഹിസ്റ്ററി കവർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ എസ്രാ, നെഹെമ്യാവ്, എസ്തേർ ആ സീക്വൻസിൽ പെടുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എസ്തേറിൻ്റെ സംഭവം അത് ഈ ബുക്സിൽ കവർ ചെയ്ത ഹിസ്റ്ററിയുടെ ഇടയ്ക്ക് പെട്ടതാണ്. എന്നാൽ അതൊരു വ്യക്തിയുടെ സ്റ്റോറി ആയതുകൊണ്ടാണ് തിരുവെഴുത്തത് ഒരു സെപ്പറേറ്റ് ബുക്കായിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൂത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായ ഈ ജഡ്ജസിൻ്റെ പുസ്തകത്തിൻ്റെ സമയത്തുള്ള ഒരു സ്റ്റോറിയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ദൈവാത് അല്ലെങ്കിൽ ദൈവാത്മാവ് അതൊരു സെപ്പറേറ്റ് ബുക്കായിട്ട് എഴുതിപ്പിച്ചു. അതിൻ്റെ കാരണം കൊണ്ട് അത് ആ ക്രൊണോളജിക്കൽ ഹിസ്റ്ററിയിൽ ഓൾറെഡി നമ്മൾ ജഡ്ജസ് പഠിച്ചതിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ആ ബുക്സിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ശമുവേലിൻ്റെ ഒന്നും രണ്ടും, രാജാക്കന്മാരുടെ ഒന്നും രണ്ടും, അത് കഴിഞ്ഞ് ദിനവൃത്താന്തം ഒന്നും രണ്ടും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് റൂത്ത്, എസ്രാ, നെഹെമ്യാവ്, എസ്തേർ ഇത് കവർ ചെയ്യുന്നത്. അപ്പോൾ ദിനവൃത്താന്തം കഴിഞ്ഞിട്ട് എസ്രയും നെഹെമ്യാവും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ട് റൂത്തിൻ്റെയും അതുപോലെ തന്നെ എസ്തേറിൻ്റെയും പുസ്തകങ്ങൾ പഠിക്കുന്നത്. കാരണം റൂത്തിൻ്റെ എസ്തേറിൻ്റെയും പുസ്തകം ഇതിന് മുൻപ് പറഞ്ഞ ഈ ബുക്സിൽ കവർ ചെയ്ത ആ ടൈം പീരീഡിൽ സംഭവിച്ച രണ്ട് സ്ത്രീകളുടെ സംഭവമാണ്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയാണ്. ആ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അത് വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവാത്മാവ് ദൈവവചനം ലിഖിത രൂപത്തിൽ നൽകി തന്നപ്പോൾ അത് എഴുതുവാൻ വേണ്ടി ദൈവം ആരെ ഏൽപ്പിച്ചു, അവർ തന്നെ ദൈവവചനം മനസ്സിലാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കാവ്യഗ്രന്ഥങ്ങൾ വരുന്നത്. കാവ്യഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ ഒന്നിച്ച്, അപ്പം ആദ്യമേ ഹിസ്റ്ററി, പിന്നെ പോയട്രി, അത് കഴിഞ്ഞ് പ്രവചനം, അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. അത് ക്രൊണോളജിക്ക് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ അല്ല എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ക്രൊണോളജിക്ക് അനുസരിച്ചാണ് ഉൽപ്പത്തി തൊട്ട് എസ്തേർ വരെയുള്ള ഗ്രന്ഥങ്ങൾ. അത് കഴിഞ്ഞ് മറ്റൊരടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒന്ന് രാജാക്കന്മാർ, രണ്ട് രാജാക്കന്മാരുമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ BC 400 ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാടുകൾ, ലിഖിത രൂപത്തിൽ ലഭിച്ച വെളിപ്പാടുകൾ അവസാനിച്ചു. വാമൊഴിയായിട്ടുള്ള വെളിപ്പാടും അവസാനിച്ചു മലാഖിയോടെ. അത് കഴിഞ്ഞ് പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് യോഹന്നാൻ സ്നാപകനെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോഴാണ് പിന്നെ ആ ദൈവത്തിൻ്റെ അരുളപ്പാട് മനുഷ്യർക്ക് കിട്ടിത്തുടങ്ങിയത്. 400 ഒരു സൈലൻറ്റ് പീരീഡുണ്ട്. ഈ സൈലൻറ്റ് പീരീഡിൽ ദൈവജനം കംപ്ലീറ്റ്ലി സൈലൻ്റ് അല്ലായിരുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു ശേഷിപ്പ് എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ കർത്താവ് തൻ്റെ മക്കളോട് പറഞ്ഞ രീതിയിൽ അവർ ദൈവകൽപ്പനയെ ലംഘിച്ച് ആത്മീയ ജീവിതത്തിൽ അധപ്പതിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അത് പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കുമെന്ന് ദൈവാത്മാവ് അവരോട് പറഞ്ഞു. അങ്ങനെ 5 അവരെ ദൈവം ശിക്ഷിക്കുന്നതെന്നുള്ളതും ദൈവം പറഞ്ഞു. 4 സ്റ്റെപ്പ് വിജാതിയർ വന്ന് യഹൂദന്മാരുടെ നാടിനെ പിടിച്ചെടുത്തിട്ട് അവർ ഇതിനെ ഭരിക്കും. 5 യഹൂദന്മാർ കംപ്ലീറ്റ്ലി അടിമത്വത്തിൽ പോകും. അപ്പോൾ അങ്ങനെ BC 400 കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി അടിമത്വം BC 600 തുടങ്ങി. അത് കഴിഞ്ഞ് ദൈവം അവർക്കൊരു റെസ്റ്റോറേഷനൊക്കെ നൽകിയെങ്കിലും അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവർ ഫെയ്ത്ത്ഫുള്ളായിട്ട് വിശ്വസ്തതയോടെ നിന്നില്ലെന്ന് കാണുന്നു. അങ്ങനെ 400 കംപ്ലീറ്റ്ലി ലോകം മുഴുവൻ ചിതറിപ്പോയി. അന്ന് അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അവർ പോയി സെറ്റിലായ ലോകത്തിൽ ചിലർ ഇന്ത്യയിൽ വന്നു. ഇന്ത്യ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അവർ മിഡിൽ ഈസ്റ്റ് മുഴുവൻ സ്പ്രെഡ് ചെയ്താണ് സെറ്റിലായത് മെജോറിറ്റി. അങ്ങനെ സെറ്റിലായ ആളുകൾ സംസാരിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയാണ്. അവരവരുടെ മാതൃഭാഷ മറന്നു പോകാൻ വേണ്ടി ഒരു തലമുറ മതി എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാനാണ്.
മൂന്നാം വയസ്സിൽ പപ്പ ഞങ്ങളെ കൊണ്ട് കേരളത്തിൽ നിന്ന് പോയി. 40-ാം വയസ്സിൽ മലയാളം സംസാരിക്കുന്ന ഞാൻ കേരളത്തിൽ തിരിച്ചു വന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് മലയാളം വായിക്കാൻ, മലയാളം എഴുതാൻ, മലയാളം സംസാരിക്കാൻ എനിക്ക് എന്ത് വിഷമമായിരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളൊരു തലമുറയ്ക്ക് അവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ആ ഭാഷയിൽ തിരുവെഴുത്ത് വേണമെന്നൊരാഗ്രഹം ഉണ്ടാകും. പ്രത്യേകിച്ച് അവർ ശേഷിപ്പിൽപ്പെട്ടവരാണെങ്കിൽ. അങ്ങനെ BC 400-നോടടുത്ത് ശേഷിപ്പിൽപ്പെട്ട ആളുകൾ തിരുവെഴുത്ത്, പഴയ നിയമം അവരുടെ ഭാഷയായ, അന്ന് അവർ സംസാരിച്ച ഭാഷയായ ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം കൊണ്ട് 72 സ്കോളേഴ്സ് പഴയ നിയമത്തിലെ 39 ബുക്സും 39 ബുക്സ് അല്ലാതെ അവർക്ക് പ്രയോജനമുള്ള മറ്റ് ലിറ്ററേച്ചർ, നമ്മുടെയൊക്കെ ഈ സ്റ്റഡി ബൈബിൾസിൽ അപ്പെൻഡിക്സ് ചേർക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുബന്ധം ചേർക്കുന്നത് പോലെ ധാരാളം ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു. 70-ൽ ട്രാൻസ്ലേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 72-ൽ ട്രാൻസ്ലേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് 70 സ്കോളേഴ്സ് ജീവനോടെ ബാക്കിയുള്ളായിരുന്നു. അതുകൊണ്ട് ആ പുസ്തകങ്ങളെ The 70 അല്ലെങ്കിൽ സെപ്റ്റോജൻറ്റ് എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയിലുള്ള ബൈബിളിനെ യവന ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സ്കോളേഴ്സ് യഹൂദന്മാർക്ക് ദൈവവചനം കൈകാര്യം ചെയ്യാൻ കൺവീനിയൻസ്, കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാകുവാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. അതിലൊന്നായിരുന്നു രാജാക്കന്മാർ, ഷമുവേല്, ദിനവൃത്താന്തം, ഇത് ഈ രണ്ട് ബുക്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതെല്ലാം ഓരോ പുസ്തകങ്ങളായിരുന്നു. എന്നാൽ ഓരോ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുരുളിന് 50-70 കിലോ വെയിറ്റ് വരെ, ജസ്റ്റ് ബൈബിളിൻ്റെ ഒരു പുസ്തകത്തിന്. അത് ആർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി അവർ സ്പ്ലിറ്റ് ചെയ്തത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞതോടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി. അപ്പോൾ 1 രാജാക്കന്മാർ 2 രാജാക്കന്മാരും ഒറിജിനലി ഒറ്റയൊരു ഗ്രന്ഥമായിരുന്നു. അത് BC 400-നോടടുത്താണ് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാനും കൊണ്ടു നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി രണ്ട് ബുക്സായിട്ട് മാറ്റിയത്. അങ്ങനെ രണ്ട് ബുക്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അതിലെ അത് സ്പ്ലിറ്റ് ചെയ്തത് എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെന്നൊക്കെ അവർ വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് കണക്ക് കൂട്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ബുക്സ് വായിക്കുമ്പം വളരെ വ്യക്തമാകും. തിരുവെഴുത്തിനെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, മറ്റ് മതങ്ങളിൽ അവരുടെ ഹിസ്റ്ററി നമ്മളങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ മതത്തിന് യാതൊരു ക്ഷതം സംഭവിക്കത്തില്ല. കാരണം ഹിന്ദു മതം, ടാവോ, ഷിൻറ്റോ, ജൈനമതം, ബുദ്ധമതം, അതുപോലെ തന്നെ ഈവൻ സിഖ് മതം, അവരുടെ ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ തിയോളജി അത് ഹിസ്റ്ററിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഫിലോസഫി, പ്യുവർ ഫിലോസഫി ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസം, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ല, ഇസ്ലാമും അതുപോലെ തന്നെയാണ്. ഹിസ്റ്ററി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ ആ വിശ്വാസം, ഹിസ്റ്ററി അവർക്ക് യൂസ്ഫുള്ളാണ്. എന്നാൽ ഹിസ്റ്ററി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തിയോളജിക്ക് കുഴപ്പമൊന്നും വരുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിന് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ യഹൂദന്മാർക്ക്. അതിൽ നിന്നാണല്ലോ ക്രിസ്തീയ വിശ്വാസം വന്ന, അതുകൊണ്ടാണല്ലോ ക്രിസ്തീയ വിശ്വാസത്തെ ജുഡിയോ ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തിയോളജി ഡിസ്ട്രോയ് ആകും. അതുകൊണ്ട് ദൈവാത്മാവ് ആദ്യ തൊട്ട്, ആ മനുഷ്യൻ്റെ സൃഷ്ടി തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമയം വരെയും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമയം തൊട്ട് ആദ്യ നൂറ്റാണ്ടിൻ്റെ അല്ലെ സഭായുഗം തുടങ്ങി അടുത്ത ചില വർഷങ്ങളുടെ ഹിസ്റ്ററി വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഈ പുസ്തകത്തിൻ്റെ ഒരു നിസ്തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷമുവേലിൻ്റെ കാലം വരെയുള്ള ഹിസ്റ്ററി നമുക്ക് ഇതിനു മുൻപുള്ള ഗ്രന്ഥങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. 1 ഷമുവേൽ, 2 ഷമുവേൽ. ഷമുവേലിൻ്റെ കാലം കഴിഞ്ഞ് ഉള്ള ഹിസ്റ്ററി, അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞാൽ ദാവീദിൻ്റെ സമയം കഴിഞ്ഞുള്ള ഹിസ്റ്ററി, അത് വളരെ സീക്വൻഷ്യലി 100 കണക്കിന് വർഷങ്ങളുടെ ഹിസ്റ്ററി നമുക്ക് ലഭിക്കുന്ന ഇവിടാണ്. ഈ 1 രാജാവും 2 രാജാവും ഇല്ലെങ്കിൽ ദൈവം പഴയ നിയമത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിൽ വലിയൊരു ഗ്യാപ്പ് വരും. ഷമുവേലിൻ്റെ 2 ഷമുവേലിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക് ദാവീദിനെ സെലക്ട് ചെയ്ത കാര്യവും ദാവീദിൻ്റെ ഭരണത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. എന്നാൽ ദാവീദിൻ്റെ അവിടെ വെച്ച് ഹിസ്റ്ററി അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാവീദ് തൊട്ട്
മുന്നോട്ടുള്ള ഹിസ്റ്ററി മുഴുവൻ ബ്ലാങ്കായിട്ട് കിടക്കും. ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന് ഹിസ്റ്ററി ആവശ്യമായതുകൊണ്ട് ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തതിൽ അടുത്ത ചില നൂറ്റാണ്ടുകളുടെ ഹിസ്റ്ററി നമുക്ക് ഒന്ന് ആൻഡ് രണ്ട് രാജാക്കന്മാരിൽ കിട്ടുന്നു. ഒന്ന് രാജാക്കന്മാരിൽ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു. ഒന്ന്, ദാവീദിൽ നിന്ന് ശലോമോനിലേക്ക് ആ അധികാര കൈമാറ്റത്തെക്കുറിച്ച്. അധികാര കൈമാറ്റം കഴിഞ്ഞ് അധികം താമസിക്കാതെ ദാവീദ് കടന്നു പോകുന്നു. ശലോമോനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. ശലോമോൻ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ദൈവത്തോട് അഭ്യർത്ഥിച്ചു. ദൈവം ബുദ്ധിയും ജ്ഞാനവും വിവേകവും അതിൻ്റെ കൂടെ തന്നെ ബാക്കി ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ദൈവം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ അനുവദിച്ചു കൊടുത്ത് ശലോമോൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ, ഏറ്റവും ജ്ഞാനി, ഏറ്റവും പരാക്രമശാലി, അതുപോലെ തന്നെ ഏറ്റവും ധനികനായി മാറി എന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ആ ശലോമോൻ്റെ കാലം കഴിഞ്ഞ് ശലോമോൻ്റെ മോൻ രെഹോബിയാമാണ് റൂളർഷിപ്പിൽ വരുന്നത്. ഒന്ന് രാജാക്കന്മാരിൽ രെഹോബിയാമാണ് രണ്ടാമത്തെ ക്യാരക്ടർ. ഒന്ന് രാജാക്കന്മാരിലുള്ള പ്രധാന മൂന്നാമത്തെ ക്യാരക്ടർ, ലോകത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിൽ ഏറ്റവും മഹാനായ പ്രവാചകൻ, മരണം കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ ഏലിയാവ്. അങ്ങനെ ഈ ഒന്ന് രാജാക്കന്മാരുടെ ഹിസ്റ്ററി ഈ മൂന്ന് വ്യക്തികളെ ചുറ്റിപ്പറ്റിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒന്ന് രാജാവിൽ അതിൻ്റെ പ്രമേയം, തീം, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, അത് ഒന്ന് രാജാക്കന്മാരുടെ മൂന്നാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ദൈവം ശലോമോന് പ്രത്യക്ഷമായി, നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ദൈവം പല പ്രാവശ്യം ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നിടത്തെല്ലാം ശലോമോൻ ബുദ്ധിയും അറിവുമാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. സദൃശവാക്യം നമ്മൾ വായിക്കുമ്പോൾ ശലോമോനോട് വ്യക്തമായിട്ട് എഴുതുന്നത്, എൻ്റെ പിതാവ് യെരുശലേമിൽ രാജാവായിരുന്നു, ആൻഡ് എൻ്റെ പിതാവ് സമയം ഡിവോട്ട് ചെയ്ത് എന്നെ തിരുവെഴുത്ത് പഠിപ്പിച്ചു എന്ന് ശലോമോൻ അവിടെ എഴുതുന്നുണ്ട് സദൃശവാക്യത്തിൽ. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ ഇത്രയും ബിസി ആയിട്ട് പോലും സമയം കണ്ടെത്തി തൻ്റെ മകനെ പഠിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് ശലോമോൻ ഒരു കാര്യം മനസ്സിലായി. ഒരു രാജാവിന് ഏറ്റവും അധികം വേണ്ടത് ബുദ്ധിയും പരിജ്ഞാനവുമാണ്. നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശലോമോൻ ബുദ്ധിയും പരിജ്ഞാനവുമാണ് ചോദിച്ചത്. പഴയ നിയമത്തിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ദൈവം നൽകിയതിനെ അതുപോലെ അംഗീകരിക്കുന്ന പല ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. എസ്തർ മറ്റൊരു ക്യാരക്ടറാണ്. അവിടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് രാജാവിൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുൻപ് മറ്റ് എല്ലാ പെൺകുട്ടികൾ ധാരാളം എക്സ്ട്രാ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയെങ്കിലും എസ്തേറിന് അവളെ നോക്കിയ ആൾ എന്ത് നിശ്ചയിച്ചിരിക്കും അതല്ലാതെ ഒരു കാര്യം എക്സ്ട്രാ ചോദിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. യോസേപ്പിൻ്റെ കാര്യം അതുപോലെ തന്നെ കാണുന്നുണ്ട്. യോസേപ്പിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എൻ്റെ യജമാനൻ്റെ ഫേവർ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, യജമാനത്തി പറയുന്നത് പോലെ യജമാനത്തിയുടെ ഫേവറൂടെ ലഭിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി ഈ രാജ്യത്ത് എനിക്ക് വലിയൊരു ആളാകാൻ സാധിക്കുമെന്ന്. നോ, ഹി ഡിഡ് നോട്ട്, ആ രീതിയിലല്ല യോസേപ്പ് ചിന്തിച്ചത്. സോ പ്രോപ്പർലി ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം ഓക്കെ വാട്ട് ഡു യു വാണ്ട് മൈ ചൈൽഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതിൽ ഒന്നാമത്തെ ക്യാരക്ടർ ശലോമോൻ. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പ്രമേയം. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മറക്കാൻ പാടില്ല. ശലോമോനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ആജ്ഞ പാലിക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ
അതിനൊരു മറുവശം ഉണ്ട് എന്നുള്ളത് നമ്മളും മറക്കാൻ പാടില്ല, ശലോമോനും മറക്കാൻ പാടില്ലായിരുന്നു. ശലോമോൻ ആ വിഷയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അത് ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാകും. സദൃശവാക്യങ്ങൾ ശലോമോൻ 3000 വർഷങ്ങൾക്ക് മുൻപെഴുതിയ സദൃശവാക്യം 3000 വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്ന് ആ സദൃശവാക്യം ഏത് കൾച്ചറിലുള്ള ആളുകൾ വായിച്ചാലും അവർക്ക് അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. 100% അതവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് കാരണം ആ സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ എതിരാണ് ചില കൾച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പം നീ നിൻ്റെ ഓൺ ദൃഷ്ടിയിൽ വലിയ ബുദ്ധിമാനാകുന്ന നിനക്ക് തോന്നാൻ പാടില്ല എന്ന് സദൃശവാക്യത്തിൽ പറയുമ്പോൾ ചില കൾച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നീ ബുദ്ധിയും ശക്തിയും അറിവുള്ളവനാണെന്ന് നീ തന്നെ തന്നെ ചിന്തിക്കണമെന്ന്. അങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശലോമോൻ എഴുതിയ സദൃശവാക്യം 3000 വർഷം കഴിഞ്ഞിട്ട് പോലും ആളുകളെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമായിട്ട് നാം കാണുന്നു. അതിൽ നിന്ന് ശലോമോന് ദൈവം കൊടുത്ത ആ വിസ്ഡമിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലസ് സദൃശവാക്യത്തിൻ്റെ ഒരു ക്രമീകൃത ഒരു പഠനം ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ജീവൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും അതിൽ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ അറിവ് നൽകിയിട്ടുണ്ട്. സോ ദൈവത്തോട് ജ്ഞാനവും ബുദ്ധിയും ജ്ഞാനവും വിവേകവും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അത് ലിബറലായിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ഒരു തെളിവാണ് സദൃശവാക്യം. എന്നാൽ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഹി ലോസ്റ്റ് ഇറ്റ്. അത് ആക്ച്വലി ഈ 3 വ്യക്തികളെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. ശലോമോനെക്കുറിച്ച് മാത്രമല്ല, ശലോമോൻ്റെ മകനെക്കുറിച്ചും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏലിയാവിനെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അവസരം വന്നായിരുന്നു. ഇത് 3 വ്യക്തികളിൽ ഏലിയാവിന് മാത്രമാണ് ഒരു യഥാസ്ഥാനപ്പെടൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഏലിയാവ് ദൈവത്തോടടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിട്ട് വന്നതും മരണം കാണേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഹാനോക്കിനെ കർത്താവ് എടുത്തതുപോലെ തന്നെ ഏലിയാവിനെയും കർത്താവ് എടുത്തത്. സോ ശലോമോൻ്റെ ലൈഫ് ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചു, ദൈവം എല്ലാം കൊടുത്തു, അതെല്ലാം പ്രാപിച്ചു, അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ചില പരീക്ഷണങ്ങൾ ചെയ്യാൻ പോയി. ആ പരീക്ഷണങ്ങളാണ് ശലോമോനെ ഡിസ്ട്രോയ് ചെയ്തത്. ശലോമോൻ 8 പരീക്ഷണങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. അത് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ശലോമോൻ തന്നെ എഴുതിയ മറ്റ് ചില ഗ്രന്ഥങ്ങളുണ്ട്. സദൃശവാക്യമുണ്ട്, ഉത്തമഗീതമുണ്ട്, അതുപോലെ തന്നെ സഭാപ്രസംഗിയുണ്ട്. സഭാപ്രസംഗി ഒന്നെടുത്ത് ഒന്ന് നമ്മളത് ആദ്യാന്തം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ശലോമോൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ഇന്ന രീതിയിലൊരു പരീക്ഷണം നടത്തി, ഇന്ന രീതിയിലൊരു പരീക്ഷണം നടത്തി. 8 പരീക്ഷണങ്ങളാണ് ശലോമോൻ നടത്തിയത്. ആ 8 പരീക്ഷണങ്ങളുടെയും റിസൾട്ട് പരാജയമായിരുന്നു, നിരാശയായിരുന്നു. അങ്ങനെ ഈ 8 പരീക്ഷണങ്ങൾ നടത്തിയ ശലോമോൻ ഫൈനലി ഈ പരീക്ഷണങ്ങളിൽ കൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ട് നാം കാണുന്നുണ്ട്. വിശ്വാസികളായ നാം 1 രാജാക്കന്മാരുടെ ഈ ഭാഗം വായിച്ച് ശലോമോൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലും, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നാം മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഒരു വിശ്വാസി അതിരുകൾ മനസ്സിലാക്കി അതിരിൽ നിന്ന് വളരെ മാറി നിൽക്കണം. ആ അതിരിൻ്റെ അപ്പുറത്ത് നമുക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ അതെന്ത്, അതെങ്ങനെ, അതിലേർപ്പെട്ട് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിസൾട്ട്. നമ്മൾ തിന്മ, പാപം,
അതിനെ പരീക്ഷിക്കാൻ പോകരുത്. പരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയും തിരിച്ചു വരത്തില്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ ശലോമോൻ അത് എഴുതി. സദൃശവാക്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ശലോമോൻ എഴുതുന്നുണ്ട്. എൻ്റെ മകനെ, പാപം നിൻ്റെ വാതുക്കൽ വന്ന് നിന്നെ വളരെ ആകർഷകമായ വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് വിളിച്ചാൽ പോലും നീ അതിൽ പെടരുത്, നീ അങ്ങോട്ട് നോക്കുക പോലും ഇരുത് എന്ന് പറഞ്ഞ ശലോമോൻ ദൈവത്തിൽ നിന്ന് സർവ അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞ് എക്സ്പെരിമെൻ്റ് പരീക്ഷണത്തിന് പോയി, ഒരെണ്ണം ചെയ്തു. റിസൾട്ട് നിരാശയായിരുന്നു. അപ്പോഴത്തേക്ക് ആത്മീയ ജീവിതത്തിൽ പതനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് ചെയ്ത് അപ്പോൾ കുറച്ചുകൂടെ നിരാശയായി, കുറച്ചുകൂടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന്. അങ്ങനെ എട്ട് എക്സ്പെരിമെൻ്റ്, എട്ട് പരീക്ഷണങ്ങൾ കഴിഞ്ഞതോടെ ശലോമോൻ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു പോയതായിട്ട് നാം കാണുന്നു. ഈ ശലോമോൻ്റെ ഹിസ്റ്ററി പോർഷൻ നമുക്ക് ഒന്ന് രാജാവിൽ ലഭിക്കുന്നു. ഈ ശലോമോന് ദൈവം കൊടുത്ത ബുദ്ധി, അത് ബുദ്ധിയും പരിജ്ഞാനവും അത് നമ്മൾ സദൃശ്യവാക്യത്തിൽ കാണുന്നു. ഈ ശലോമോൻ അതുപോലെ തന്നെ ഈ ഇത്രയധികം ദൈവത്തിൽ നിന്ന് ഡിസേൺമെൻ്റ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തിന്മയുമായിട്ട് പരീക്ഷണം നടത്താൻ പോയത്, അത് നമുക്ക് സഭാപ്രസംഗിയിൽ ലഭിക്കുന്നു. ഇവിടെ പേരൻസ് പലരുണ്ട്, പ്ലസ് നിങ്ങളുടെ എല്ലാ ലൈഫിൽ ഇതിൻ്റെ ആവശ്യം വരും, എക്സ്പീരിയൻസ് വരും, മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യേണ്ടി വരും. അന്നെല്ലാം നിങ്ങൾ നിങ്ങളെക്കാൾ ജൂനിയർ, അതുപോലെ നിങ്ങളെക്കാൾ ഈക്വൽ ആയിട്ടുള്ള ആളുകളെ ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ മക്കളെ, തിന്മ, പാപം ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യങ്ങൾ ആ സൈഡിലോട്ട് നോക്കാൻ പോലും പാടില്ല. പരീക്ഷണം പോട്ട്, പരീക്ഷണം എന്ന് പറഞ്ഞാൽ യു വിൽ ബി ലോസ്റ്റ്. അങ്ങനെ പരീക്ഷിക്കാൻ പോകുന്ന എലിയാണ് എലിപ്പത്തായത്തിൽ കയറിയ പിന്നെ ഇറങ്ങാൻ സാധിക്കാത്തത്. അങ്ങനെ പരീക്ഷിക്കുന്ന മൃഗമാണ്, വന്യമൃഗമാണ് ട്രാപ്പിൽ പെടുന്നത്. മക്കളെല്ലാം ഓർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ ഞാനൊരു ലഘു ഗ്രന്ഥം ഇലക്ട്രോണിക് ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ബുക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഡു നോട്ട് പ്ലേ വിത്ത് ഈവിൾ. തിന്മയുമായിട്ട് പരീക്ഷണം നടത്തരുത്, കീപ്പ് അവേ ഫ്രം ഇറ്റ്. അത് എൻ്റെ തലമുറ വരെ അത് നമ്മുടെ പിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് വഴക്ക് അടി ഒക്കെ ആയിരുന്നു. ഇന്നത്തെ തലമുറ, ആ സാരമില്ല പിള്ളേരല്ലേ, പിള്ളേരിതൊക്കെ ചെയ്യും, അവർ കുറച്ച് വലുതാകുമ്പോൾ ഇതൊക്കെ മനസ്സിലായി അതിൽ നിന്ന് മാറും. നോ, മാറത്തില്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ക്യാരക്ടറാണ് രഹോബെയാം, ശലോമോൻ്റെ പുത്രൻ. ശലോമോൻ്റെ പുത്രൻ ഭരണത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, വെള്ളിയെക്കുറിച്ച് പറയുന്നത് വെള്ളി അത് ഇരുമ്പ് പോലെ ആയിരുന്നു ശലോമോൻ ഭരിച്ച സമയത്ത്. മലയാളത്തിൽ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരുമ്പിന് എന്ത് വാല്യൂ ഉള്ളത്? റോഡിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഇരുമ്പിൻ്റെ പീസസ് എത്രയോ അവിടെ കിടക്കുന്ന കാണാറുണ്ട്. നമ്മളവിടെ നിന്ന് കുനിഞ്ഞ് ആ ഇരുമ്പിൻ്റെ പീസസ് എടുത്ത് പോക്കറ്റിലിടാറുണ്ടോ? ഇല്ല. അതേസമയത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു നാണയം കിടക്കുന്ന കാണുവാണെങ്കിൽ എടുക്കാറുണ്ടോ? ഞാൻ എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഹാബിറ്റ്, അങ്ങനെ കിടന്നു കിട്ടുന്നത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല, എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കും. ആരെങ്കിലും ഭിക്ഷക്കാരൻ വീട്ടിൽ വരികയോ ചെയ്യുമ്പോൾ അങ്ങ് കൊടുക്കും. അത് എൻ്റെ ഔദാര്യമൊന്നുമല്ല, അങ്ങനെ കിട്ടുന്ന കാശ് വേണ്ട എന്ന് ചിന്തിക്കുന്നത് കൊണ്ട്. എന്നാൽ അതിൻ്റെ പുറകെയുള്ള ഫിലോസഫി ഇതാണ്, നമ്മൾ റോഡിൽ പോയി കഴിയുമ്പോൾ ഇരുമ്പ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എടുക്കത്തില്ല. അതേസമയത്തൊരു നാണയമോ അതുപോലെ വിലേറി എന്തെങ്കിലും കിടക്കുന്ന അവിടെ കിടക്കുന്ന കാണുവാണെങ്കിൽ നമ്മൾ എടുക്കും. ചിലപ്പോൾ അത് ആരുടേതാണെന്ന് അന്വേഷിച്ചെന്നിരിക്കും. ഇരുമ്പിൻ്റെ ഒരു പീസ് കിടന്നാൽ നമ്മൾ അങ്ങനെ അന്വേഷിക്കത്തില്ല. അതുപോലെ വെള്ളി അതുപോലെ ആയി തീർന്നെന്നാണ് ദൈവവചനം പറയുന്നത്.
രഹോബിയാം ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണത്തിൻ്റെ ശേഖരം തൻ്റെ നാട്ടിലായിരുന്നു. ശലോമോൻ്റെ കപ്പലുകാർ സ്വർണം കൊണ്ടുവരുമെന്നല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ അത് തങ്കം എന്നാ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിന്ദിയിൽ കറക്റ്റ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സോന അല്ലേ സ്വർണം എന്നല്ല. 24 ക്യാരറ്റിനെ സ്വർണത്തിന് ഹിന്ദിയിൽ കുന്ദൻ എന്നാണ് പറയുന്നത്, കുന്ദൻ കൊണ്ടുവരുമായിരുന്നെന്നാണ്. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഫൈൻ ഗോൾഡ് എന്നാണ്, പ്യോർ ഗോൾഡ്. അപ്പം അവൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ മണി, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തൊരു മിലിറ്ററി, ദൈവത്തിന് വേണ്ടി ധാരാളം കാശ് കൊടുക്കാൻ മനസ്സുള്ള ഒരു പ്രജ. ലോകത്തിൽ ഇന്ന് വരെ ലോക മനുഷ്യർ കണ്ടിട്ടില്ലാത്തതിൽ ഏറ്റവും വലിയ, യഹൂദന്മാരുടെ ഏറ്റവും വലിയ ദേവാലയം, ദൈവവുമായിട്ട് മുഖാമുഖമായിട്ട് സംസാരിക്കുന്ന പ്രവാചകന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ, ഇതെല്ലാം ലഭിച്ചു. പ്ലസ് ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയെ അഡ്വൈസ് ചെയ്യുന്ന അഡ്വൈസേഴ്സ്. ഇന്ന് നമുക്കറിയാമല്ലോ ഇന്ത്യ ലോകത്തിലെ ഒരു വൻ ശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഈ വൻ ശക്തിയാകാൻ വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ആരെയാണ് ആശ്രയിക്കുന്നത്? അവരുടെ സ്വന്തം ഡിസിഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ നോ, അവരുടെ സ്വന്തം ഡിസിഷനല്ല. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്നും പറഞ്ഞ ഒരു കാഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ഓഫീസേഴ്സാണ് റൈസ് ചെയ്ത് 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 ഹയർ ലെവലിൽ ചെന്ന് ഓരോരുത്തരെ ഓരോ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത്, ഇപ്പോൾ ഫോറിൻ സർവീസ് ആണെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർ, ചൈനയുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർ, അങ്ങനെ ഓരോ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളെയാണ് ഗവൺമെൻറ് ഉപയോഗിച്ച് ഇന്ത്യ ഒരു വൻ ശക്തിയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങിയൊരു കാര്യമല്ല, രാജഭരണം യഹൂദന്മാരുടെ ഇടയ്ക്കും യഹൂദന്മാരല്ലാത്തവരുടെ ഇടയ്ക്ക് തുടങ്ങിയ കാലം തൊട്ട് രാജാക്കന്മാർക്ക് മന്ത്രിമാരുണ്ട്. ഇവരെന്തിനെ മന്ത്രിമാരുടെ ആവശ്യം? ഒരു വ്യക്തിക്ക് എല്ലാ ഏരിയയിൽ എക്സ്പെർട്ടാകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഭരിക്കുന്ന വ്യക്തിക്ക് ഏതെല്ലാം ഏരിയയിൽ എക്സ്പെർട്ടൈസ് വേണം, അതെല്ലാം ഉള്ള ആളുകൾ അഡ്വൈസിന് വേണ്ടിയുണ്ട്. ശലോമോൻ പോലെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിശാലിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഓർഡിനറി ആളുകൾക്ക് സാധിക്കുമോ? ഇല്ല, ഇമ്പോസിബിൾ. ഇന്ന് എറണാകുളത്തുള്ള ഏറ്റവും ടോപ്പ് ന്യൂറോ സർജനെ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, ഇമ്പോസിബിൾ, ബിക്കോസ് ആ വിഷയത്തിൽ എനിക്ക് എക്സ്പെർട്ടൈസ് ഇല്ല. അപ്പോൾ ഓരോ വലിയ ഹൈ ലെവലിലിരിക്കുന്ന റൂൾ ചെയ്യുന്ന ആളിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി അത്ര അധികം ഹൈ ലെവലായിട്ടുള്ള ആളുകൾ വേണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. സോ ശലോമോൻ്റെ മകൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ബെസ്റ്റ് എന്ന് മാത്രമല്ല, അവനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ലോകത്തിലുള്ള ബെസ്റ്റ് അഡ്വൈസേഴ്സ് ശലോമോനെ അഡ്വൈസ് ചെയ്ത ആളുകളുണ്ടായിരുന്നു. അവരുടെ അഡ്വൈസ് കേട്ടോ? ഇല്ല, ഒരു ചെറിയൊരു കാര്യമായിരുന്നു, ജസ്റ്റ് ഒരു ചെറിയ കാര്യമായിരുന്നു. ഞങ്ങളുടെ ടാക്സ് ഒരു ശകലം ഒന്ന് കുറച്ച് തരണമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ശലോമോൻ മരിച്ച സമയം ആയപ്പോഴത്തേക്ക്, മരിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി അവർ റിച്ച് ആയിരുന്നു, ബിൽഡിംഗ് പ്രോജക്ട്സ് എല്ലാം തീർന്നു കഴിഞ്ഞായിരുന്നു, അത്രയധികം ടാക്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ടാക്സ് വേണമെങ്കിൽ കുറയ്ക്കാമായിരുന്നു. അതുകൊണ്ട് പ്രായമുള്ള ആളുകൾ പറഞ്ഞത്, അവരോട് വളരെ സ്നേഹത്തോടെ ഇടപെട്, ഈവൻ ടാക്സ് കുറയ്ക്കണമെന്ന് അവർ പറഞ്ഞില്ല. അതാണ് ആ അഡ്വൈസേഴ്സിൻ്റെ ആ ബുദ്ധിയും കഴിവും നമ്മൾ മനസ്സിലായി, ടാക്സ് കുറയ്ക്കണമെന്ന് പോലും പറഞ്ഞില്ല. അവരോട് സ്നേഹത്തോടെ ഇടപെട്ട് അവരുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കാനാണ് അവർ പറഞ്ഞത്. പറഞ്ഞതിൻ്റെ അർത്ഥം, വേണ്ടി വന്നാൽ ഒരു ശകലം ടാക്സ് വല്ലതും അങ്ങോട്ട് കുറയ്ക്ക്, ബട്ട് അവരോട് സ്നേഹത്തോടെ സംസാരിക്ക്. അവൻ്റെ കൂടെയുള്ള ആളുകളോ കംപ്ലീറ്റ്ലി വളരെ ബുദ്ധിമോശമായ അഡ്വൈസാണ് കൊടുത്തത്. അവനേതാ കേട്ടത്? ലോകത്തിലെ ഏറ്റവും വലിയ, ദൈവം എഴുന്നേൽപ്പിച്ച ഏറ്റവും വലിയ ചക്രവർത്തിയുടെ
ആ ചക്രവർത്തി അഡ്വൈസ് ചെയ്ത ആളുകളുടെ അഡ്വൈസ് കേൾക്കുന്നതിന് പകരം യാതൊരറിവുമില്ലാത്ത തൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ്റെ അഡ്വൈസാണ് കേട്ടത്. അത് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശാപത്തിന് കാരണമായി തീർന്നു. ദൈവം അബ്രഹാമിന് പ്രോമിസ് കൊടുത്ത കാലം തൊട്ട്, ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ തിരഞ്ഞെടുത്ത കാലം തൊട്ട് അവർ ഒന്നിച്ചു പാർത്തു. അവർ ഈജിപ്തിൽ അടിമകളായിരുന്നെങ്കിൽ പോലും അവർ ഒരു ജനമായിരുന്നു, ഒരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ ഫൈനലി ശലോമോൻ്റെ മകൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അവർ ഒരിക്കലും തിരിച്ച് യോജിച്ചിട്ടില്ല, അവർ ഒരിക്കലും ഒന്നായിട്ടില്ല എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. പ്ലസ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് ദൈവജനത്തിന് വലിയ ശാപമായി തീർന്നു. അത് പ്രത്യേകിച്ച് രണ്ട് രാജാക്കന്മാരും അതുപോലെ തന്നെ ദിനവൃത്താന്തത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ആ സ്പ്ലിറ്റ് ദൈവജനത്തിന് എന്തോ ഒരു വലിയ ശാപത്തിന് കാരണമായി തീർന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഒന്ന് രാജാക്കന്മാരിൽ ഒന്ന്, ഒരു വ്യക്തിക്ക് ദൈവം എല്ലാം കൊടുത്തു, എല്ലാം മനസ്സിലാക്കി, ഫൈനലി ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ചെയ്തു. തിന്മ, പാപം, അതുമായിട്ടൊരു വിശ്വാസി കളിക്കാൻ പാടില്ല. ഗവേഷണം പരീക്ഷണമൊന്നും പാടില്ല. അത് പാപം പാപമാണ്. ആൻഡ് പാപം എന്ന് ദൈവവചനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ശലോമോൻ അത് ചെയ്തില്ല. ശലോമോൻ അവനെ തന്നെ ഡിസ്ട്രോയ് ചെയ്തു. നമ്പർ ടു, ലോകത്തിലുള്ള എല്ലാം ലഭിച്ചിട്ടും ശലോമോൻ്റെ പുത്രൻ ആ ദൈവഭരണം രാജഭരണമായിട്ട് മാറിയെങ്കിലും ദൈവം നിയന്ത്രിച്ച ഒരു രാജ്യമായിരുന്നു, ആ രാജ്യത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണമായി തീർന്നു. അങ്ങനെ അവർ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡായി. അവൻ്റെ ഭരണകാലത്ത് 10 ഗോത്രങ്ങൾ ഒരു സൈഡിലോട്ട് പോയി, 2 ഗോത്രങ്ങൾ മറ്റൊരു സ്ഥലത്തോട്ട് മാറി. 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നറിയപ്പെട്ടു, 2 ഗോത്രങ്ങൾ യഹൂദിയ എന്നറിയപ്പെട്ടു. അങ്ങനെ സ്പ്ലിറ്റായതോടെ ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് എന്നും എന്നേക്കും തൻ്റെ ജനത്തെ ഭരിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ നിയമിച്ചായിരുന്നു. ഹൂ ഈസ് ദാറ്റ്? ദാവീദ്. ദാവീദിന്, ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് ഭരിക്കാൻ വേണ്ടി രണ്ടേ രണ്ട് ഗോത്രമേ ബാക്കി വന്നുള്ളൂ. 10 ഗോത്രങ്ങളെ പിന്നെ ഒരിക്കലും തനി ഈ ദാവീദിൻ്റെ ഭവനത്തിലുള്ള ആരും ഭരിച്ചില്ല. അതിൻ്റെ മറുവശം നമ്മൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ ജനത്തെ ഭരിക്കുവാനും തൻ്റെ ജനത്തെ നയിക്കുവാനും തൻ്റെ ജനത്തെ ശരിയായ വഴിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ദാവീദിൻ്റെ ഗ്രഹത്തെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ദാവീദിൻ്റെ ഗ്രഹത്തിന് ഭരിക്കാൻ സാധിക്കാത്ത രീതിയിൽ 10 ഗോത്രങ്ങളെ അകറ്റിക്കളഞ്ഞത് ആരാണ്? ദാവീദിൻ്റെ ഗോത്രത്തിൽ തന്നെ ജനിച്ച ഒരു യുവ ഭോഷനാണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമായിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ലീഡർഷിപ്പിൽ വെച്ചിരിക്കുന്ന ഏത് വ്യക്തിയും, അത് പുരുഷനും ആകാം സ്ത്രീയും ആകാം, സ്ത്രീ ലീഡർഷിപ്പെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. സ്ത്രീ ലീഡർഷിപ്പെന്ന് ഞാൻ പറയുമ്പോൾ ചർച്ചിൻ്റെ ലീഡർഷിപ്പല്ല, എന്നാൽ നമ്മളെല്ലാവരും മറ്റുള്ളവരെ നയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മക്കളെ നയിക്കുന്നുണ്ട്, അതും ഒരു ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ സഭാമൂപ്പന്മാർ എന്ന് മാത്രമുള്ള അർത്ഥമല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ വ്യാപ്തിയുള്ള അർത്ഥമാണ്, വ്യാപ്തി ഉള്ള ഒരു വാക്കാണ് ലീഡർഷിപ്പ്. നമ്മൾ ആരെ നയിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കിയിട്ടുണ്ട്, അവരെ പരിജ്ഞാനത്തോടെ നയിച്ചില്ലെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്ന ഡിസ്ട്രക്ഷൻ അത് തലമുറ തലമുറ കണ്ടിന്യൂ ചെയ്യും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ 10 ഗോത്രങ്ങൾ ഒരു ഈ സംഭവം കഴിഞ്ഞ് അധികം താമസിക്കാതെ, അതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് ഞാൻ പുറകെ പറയുന്നതായിരിക്കും, ഏതാണ്ട് BC 750-800 ആ 10 ഗോത്രങ്ങൾ ഫോർ എവർ അടിമത്വത്തിൽ പോയി എന്ന് മാത്രമല്ല, ആ 10 ഗോത്രങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ ഈവൻ അവരുടെ ആ പ്യൂരിറ്റി മറന്നുപോയിട്ട് ലോകത്തിൽ ചെന്ന് മറ്റ് ലോകജാതികളെ പോലെ ജീവിച്ചു തുടങ്ങി. ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചായിരുന്നല്ലോ, ഈയിടെ മണിപ്പൂരിലുള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ
ജനറ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് യഹൂദന്മാരാണെന്ന് മനസ്സിലാക്കി അവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകപ്പെട്ട ആളുകൾ കഴിഞ്ഞ ഏകദേശം 2600 അതിലധികം വർഷമോ, 2600 പറഞ്ഞാൽ ചെറിയ കാലമല്ല, 2.5 സഹസ്രാബ്ദങ്ങൾ അവർ യഹൂദന്മാരാണെന്നറിയാതെ വിജാതിയരെ പോലെ വിജാതീയ ദേവന്മാരെയും വിജാതീയ വിശ്വാസങ്ങളെയും അംഗീകരിച്ച് അതിൽ ജീവിക്കുകയായിരുന്നു. ജസ്റ്റ് ഒരു ലീഡർ തൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റായ ലീഡർഷിപ്പ്. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഗൈഡ് ചെയ്യുമ്പോൾ, നമ്മളെക്കാൾ ഇളയ സഹോദര സഹോദരങ്ങളെ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ട് വേണം അവർക്കൊരു അഡ്വൈസ് കൊടുക്കുന്നത്. തെറ്റായ ഒരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി, അല്ലെ, തെറ്റായ ഒരു തീരുമാനമെടുത്താൽ നാച്ചുറലി അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയുള്ള വഴി ഒരുക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി ഏലിയാവാണ്. ഏലിയാവ് പോലെ സാമർഥ്യമുള്ള, പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു പ്രവാചകനെ ദൈവവചനത്തിൽ കണ്ടിട്ടില്ല. ആ പ്രവാചകൻ അറിയാമായിരുന്നു, ദൈവവുമായിട്ട് മുഖാമുഖമായിട്ട് സംസാരിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. ബാലിൻ്റെ ആ ബാലിനെ സെർവ് ചെയ്ത ആളുകളെ അവരെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഏലിയാവ് അവരുടെ മുൻപിൽ ഒരു ടെസ്റ്റ് വെച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇതിനെ ഭസ്മമാക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് താൻ ആ യാഗത്തിന് വേണ്ടി തയ്യാറാക്കിയപ്പോൾ അതിലങ്ങോട്ട് വെള്ളമൊഴിക്കുകയാണ് ചെയ്തത്. വൈ? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിനെ ഭസ്മമാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ചിലർക്ക് അവകാശപ്പെടാം അത് ഇടി വെട്ടിയതായിരുന്നു, ഇടി വെട്ടിയത് കൊണ്ട് തീ പിടിച്ചതാണ്, ഉണക്ക വിറകായിരുന്നു അത്. ഈ ഉണക്ക വിറകിലെ ഇടി വെട്ടി തീ കത്തുന്നത് പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ പോലും അവർ പറയാതിരിക്കാൻ എല്ലാ പഴുതുകളെ അടച്ച് അതേ ശരിയായിട്ട് വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ്ലി വെള്ളം ഒഴുകി ചുറ്റിനും വെള്ളമായി. അങ്ങനെ ചെയ്തിട്ടാണ് യഹോവയായ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചത്. രാവിലെ തൊട്ട് വൈകുന്നവരെ ആ ബാലിൻ്റെ വർഷിപ്പേഴ്സ് അവരുടെ കുട്ടും ഡാൻസും അവരുടെ പ്രാർത്ഥനയും അവരുടെ ദേവൻ കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഏലിയാവിന് സത്യദൈവം അവിടെ പ്രവർത്തിക്കും എന്ന് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഫുൾ കോൺഫിഡൻസിൻ്റെ കാരണം കൊണ്ടാണ് ആ ഉണങ്ങിയ വിറക് പോലും ആ ശരിയായിട്ട് വെള്ളമൊഴിച്ച് നനച്ചിട്ട് ഏലിയാവിടെ നൃത്തമൊന്നും ചെയ്തില്ല, ഏലിയാവിടെ ചാട്ടവും മറിച്ചിലും ഒന്നും ചെയ്തില്ല. ഏലിയാവ് ജസ്റ്റ് അവിടെ നിന്നിട്ട് കർത്താവെ നീയാണ് സത്യദൈവം എന്ന് ഇവർക്ക് തെളിയിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് അഗ്നി വന്ന് ആ അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും, ഈവൻ സ്റ്റോൺസിനെ ഭസ്മമാക്കിയതായിട്ട് നാം വായിക്കുന്നു. ഇത്രയും വലിയ അത്ഭുതം ഏതെങ്കിലും പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് മോശ പാറയെ സംഹരിച്ചു, അതിൽ നിന്ന് വെള്ളം വന്നു. എന്നാൽ അത് മോശയോട് ചെയ്യാൻ ദൈവം പറഞ്ഞതുകൊണ്ടാണ്. ദൈവം അങ്ങോട്ട് അഡ്വൈസ് ചെയ്യാതെ ഇത്രയും വലിയ അത്ഭുതം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോ. ആ അത്ഭുതം മുഖാമുഖമായിട്ട് കണ്ണിൻ്റെ മുൻപിൽ കണ്ട ഏലിയാവ് ഈസബേൽ ഒരു ദാസനെ അയച്ചു. അത് ചില ട്രാൻസ്ലേഷൻസിൽ അത് ആക്കുറേറ്റ് ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പഞ്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഈസബേൽ പറഞ്ഞത്, നീയെ ഈ സംഭവം കഴിഞ്ഞ് ബാലിൻ്റെ പുരോഹിതന്മാരെ സംഹരിച്ചു. ബാലിൻ്റെ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ അത് ഈസബേലിൻ്റെ ദാസന്മാരായിരുന്നു. നീ ബാലിൻ്റെ ഈ പുരോഹിതന്മാരോട് ചെയ്തതുപോലെ തന്നെ അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ദേവന്മാർ നീ അവരോട് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്നോട് ചെയ്യട്ടെ. അതിൻ്റെ വ്യാഖ്യാനം നമ്മളൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ദേവന്മാർ നീ അവരോട് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്നോട് ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ദേവനല്ലേ ബാല്? ബാലിൻ്റെ 400 പ്രീസ്റ്റ്സ് അല്ലേ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം നൃത്തം ചെയ്തത്? അപ്പോൾ ഈസബേൽ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നോ? നോ.
നാനൂറ് പുരോഹിതന്മാർക്ക് ബാലിനോട് പ്രാർത്ഥിച്ച് അഗ്നി കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ബാലിൻ്റെ പുരോഹിതയല്ലാത്ത ഈസബേലിന് ബാൽ എന്തെങ്കിലും ചെയ്യുമോ? നോ. നമ്പർ വൺ. നമ്പർ ടു, ആഹാബിൻ്റെ ഭാര്യയായിട്ട് ഈസബേൽ ഇരുന്ന സമയത്ത് ആരായിരുന്നു ആ രാജ്യത്തിൽ ഏറ്റവും പവർഫുള്ളായ വ്യക്തി? രാജാവായിരുന്നു? നോ, രാജ്ഞിയായിരുന്നു. നാബാലിനെ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്നുള്ളത് അവളാണ് പറഞ്ഞത്. അപ്പോൾ രാജ്യത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഈസബേലിന്, നമ്മളതൊന്ന് ചിന്തിക്കണം ഒരു നിമിഷം, ആ രാജ്യത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഈസബേലിന് ഏലിയാവിനെ സംഹരിക്കണം എന്ന് മനസ്സിലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ രണ്ടുപേരെ വിട്ടേച്ചാൽ മതി. തൻ്റെ കൂലിപ്പട്ടാളത്തിൽ നിന്ന് രണ്ടേ രണ്ട് കൊലപാതകന്മാരെ വിട്ടാൽ മതി. ഇങ്ങോട്ട് വന്നിട്ട് ഒരുത്തൻ ഏലിയാവിനെ പിടിക്കുകയും മറ്റുള്ളവൻ കുത്തിക്കൊല്ലുകയും ചെയ്തേച്ചാൽ മതി. ഏലിയാവിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവൾ എന്തുകൊണ്ട് ചെയ്തില്ല? ദൈവത്തിൻ്റെ കരം അവൾ കണ്ടു. അവൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് സത്യദൈവത്തിൻ്റെ കരമാണെന്നുള്ള അവൾക്ക് മനസ്സിലായി. നമ്പർ ടു, അവിടെ ഈ ദൈവത്തിൻ്റെ അഗ്നി വന്നതോടെ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഉണർവുണ്ടായി. ആ ഉണർവിൻ്റെ സമയത്ത് അവരുടെ സ്വന്തം രാജ്ഞി ആ പ്രവാചകനെ സംഹരിച്ചു കഴിഞ്ഞാൽ ജനം രാജ്ഞിക്കെതിരെ തിരിയും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാജ്ഞിക്ക് തൻ്റെ കൂലിപ്പട്ടാളത്തിൽ നിന്ന് 200-200 ആളുകളെ അയക്കാൻ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. എന്നാൽ അവൾ കൂലിപ്പട്ടാളത്തിൽ നിന്ന് ആളുകളെ അയക്കുന്നതിന് പകരം മനഃശാസ്ത്രപരമായ ഒരു ആയുധമാണ് അങ്ങോട്ട് അറ്റാക്കിന് വേണ്ടി വിട്ടത്. ഈസബേൽ ഒരു ഓർഡിനറി സ്ത്രീ അല്ലായിരുന്നു, ഞാൻ ഓർപ്പിക്കട്ടെ. അവക്കറിയാമായിരുന്നു പേടിച്ചു പോകുമെന്ന്. 24 അവർ കൊടുത്താൽ പേടിച്ചു പോകും. അതേ സമയത്ത് കൂലിപ്പട്ടാളത്തെ വിട്ട് അവരാ കത്തിയും കടാരിയും കുന്തവും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഏലിയാവ് അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അവരെല്ലാം ഭസ്മമായിപ്പോവും. സി, ഷീ അണ്ടർസ്റ്റുഡ് ഇറ്റ് വെൽ. അതുകൊണ്ട് കൂലിപ്പട്ടാളത്തെ വിടുന്നതിന് പകരം ഒരു സന്ദേശവാഹകനെയാണ് അയച്ചത്. വാട്ട് വാസ് ദ റിസൾട്ട്? മെറാഥൻ റേസ് ഏതാണ്ട് 30-40 ഇടയ്ക്ക് കിലോമീറ്ററാണ്. മെറാഥൻ റേസ് ഓടുന്നതുപോലെ തന്നെ ഏലിയാവ് ഓടി. വാട്ട് വാസ് ദ നീഡ്? ഇത്രയും വലിയൊരു ഒരു ദൈവത്തിൻ്റെ കരം കണ്ട് 400 പേരെ സംഹരിച്ച ഏലിയാവ് ഓടി 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 ഓടി. ആൻഡ് ഫൈനലി മെൻ്റൽ ഡിപ്രഷനും കൊണ്ട് ഒരു പോയി ഒരു ഗുഹയിൽ പോയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം വെച്ചിരിക്കുന്ന ആ നമ്മളെ വിളിച്ച് ആ അതിന് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈസിയായിട്ട് അങ്ങനെ ഒരു ഡിപ്രഷനിൽ കൂടെ കടന്നു പോകാം. അവിടെ നാം പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ മരിച്ചു പോകുന്നതാണ് ബെറ്റർ. വിശ്വാസികളായ നാം അതിൽ നിന്നൊരു 2-3 പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്പർ വൺ, എത്ര വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രവാചകനാണെങ്കിലും ദൈവത്തോടടുത്ത് ജീവിക്കുന്നവനാണെങ്കിലും ഒരു നിമിഷ നേരത്തേക്ക് കണ്ണ് ദൈവത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. അതാണ് ഏലിയാവിന് പറ്റിയത്. ഏലിയാവിൻ്റെ കാക്കയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, സാറാഫത്തിലെ ആ സംഭവം നമുക്കറിയാമല്ലോ. ആൻഡ് ഫൈനലി ഏലിയാവ് ഫുൾ കോൺഫിഡൻസോടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത് നമുക്കറിയാമല്ലോ. വാട്ട് ഹാപ്പൻഡ്? ആ രാജ്ഞി ഇങ്ങോട്ടൊരു സൈക്കോളജിക്കൽ ഒരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞതോടെ പേടിച്ച് വല്യപ്പച്ചൻ ഓടി. വിശ്വാസികളായ നാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വിജയം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തിൽ നിന്ന് കണ്ണകറ്റിയോ, ദിസ് വിൽ ഹാപ്പൻ. യോനയുടെ കാര്യത്തിലും നമ്മളത് തന്നെ കാണുന്നുണ്ട്. ഈ 3 വ്യക്തികളെക്കുറിച്ചാണ് 1 രാജാക്കന്മാർ പറയുന്നത്. അല്ലേ, 1 രാജാക്കന്മാർ മനസ്സിലാക്കണമെങ്കിൽ ഈ 3 വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചാൽ 1 രാജാക്കന്മാർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 രാജാക്കന്മാരുടെ ഔട്ട്ലൈൻ ഞാനൊന്ന് പറയട്ടെ.
ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഒരു ഏകരാഷ്ട്രമായിട്ട് നമ്മളവരെ കാണുന്നു. 12-22 അധ്യായങ്ങളിൽ വിഭജിക്കപ്പെട്ട രാഷ്ട്രമായിട്ട് നമ്മളവരെ കാണുന്നു. അതിലെ ആദ്യത്തെ 2 അധ്യായങ്ങളിലെ ശലോമോന് രാജാവാകുന്നതും 3-8 വരെ ശലോമോൻ പ്രസിദ്ധനാകുന്നതും 9-11 വരെ ശലോമൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ച. ആക്ച്വലി ശലോമോൻ രാജാവാകുന്ന തൊട്ട് ശലോമൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ച അത് പ്രോപ്പർലി മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സദൃശവാക്യം, ഉത്തമഗീതം, അതുപോലെ സഭാപ്രസംഗി ഈ 3 ബുക്സ് കൂടെ എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴേ ശലോമൻ്റെ ജീവിതം പ്രോപ്പർലി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. 12 അധ്യായത്തിൽ വരുമ്പോൾ വിഭജിക്കപ്പെട്ട രാഷ്ട്രത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 12-14 രാജ്യം വിഭജിക്കപ്പെടുന്നു. 15-16 വിവിധ രാജാക്കന്മാരുടെ ഭരണം. 17-22 രാജാക്കന്മാരുടെ ഭരണവും ഏലിയാവിൻ്റെ ശുശ്രൂഷകളും. ഇവിടെ പല രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ച് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലർ നല്ലവരായിരുന്നു, ചിലവരുടെ ഭരണം ദൈവജനത്തിന് ശാപത്തിന് കാരണമായി. ബട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇത്രയും പഠിക്കുമ്പോൾ ദൈവജനം എന്നെങ്കിലും നന്നാകുമോ? ദൈവജനം ആദ്യ തൊട്ട് കാണിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചു കഴിഞ്ഞതോടെ എല്ലാവരും ശരിയാകുമോ? നോ. കഴിഞ്ഞ 2000 വർഷങ്ങളുടെ സഭാചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു നവീകരണ പ്രസ്ഥാനം എത്ര വർഷം ലാസ്റ്റ് ചെയ്യും? ഒരു 100 വർഷം. ഏത് സഭാചരിത്രത്തിൽ ഏത് നവീകരണ പ്രസ്ഥാനം എടുത്താലും 100 വർഷം അത് നിന്നിട്ടില്ല. അതിലെ ഉള്ള ഏക എക്സെപ്ഷൻ വേർപാട് പ്രസ്ഥാനമാണ്. അതും ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള വേർപാട് പ്രസ്ഥാനമാണ്. കേരളത്തിലുള്ള വേർപാട് പ്രസ്ഥാനത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഇത്രയധികം വേർപാട് പ്രസ്ഥാനം അനുരഞ്ജനത്തിലോട്ട് അങ്ങ് വീണെങ്കിൽ പോലും ഇന്നും വേർപാട് പ്രസ്ഥാനത്തിൽ വലിയൊരു സംഖ്യ ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പ് ഇന്നും വേർപാടിനെ അലൈവായിട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും ഏറ്റവും അധികം സുവിശേഷ പ്രവർത്തനമുള്ളത് അത് വേർപാട് സഭക്കാർക്കാണ്. ഏറ്റവും അധികം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാശ് കൊടുക്കുന്നത് അത് വേർപാടുകാരാണ്. വേറെ ചില സഭകളുണ്ട് കാശ് കൊടുക്കുന്നത്, എന്നാൽ അവിടെ അത് കാശ് കൊടുക്കുകയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുകയല്ല, അത് ഒഫീഷ്യൽ പിടിച്ചു പറയുകയാണ്. വേർപാടിൽ അങ്ങനെ ഒരു കാര്യമില്ല. എന്നിട്ടും വേർപാട് ഇന്ന് 3000 സുവിശേഷകന്മാർ, എത്രയോ YMEF പോലുള്ള, എത്രയോ YMEF മാസവേല പോലുള്ള എത്രയോ സുവിശേഷ പ്രവർത്തനങ്ങൾ, അതുപോലെ എത്രയോ ലിറ്ററേച്ചർ പബ്ലിഷിംഗ്, ഇവാഞ്ചലിക്കൽ ലിറ്ററേച്ചർ മിനിസ്ട്രി പോലുള്ള എത്രയോ ലിറ്ററേച്ചർ പബ്ലിഷിംഗ് മിനിസ്ട്രി നടക്കുന്നു. ബട്ട് കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം ഒരു എക്സെപ്ഷൻ. അതങ്ങോട്ട് മാറ്റിവെച്ചാൽ കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുതൽ, മനുഷ്യൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ കരുണ. അങ്ങനെ 1 രാജാക്കന്മാർ കഴിഞ്ഞ് നമ്മൾ 2 രാജാക്കന്മാരിലോട്ട് വരുമ്പോൾ, 1 രാജാക്കന്മാരിൽ നമ്മളൊരു ഹ്രസ്വ സമയത്തെ ഹിസ്റ്ററിയാണ് കണ്ടത്. ഏതാണ്ട് 130 വർഷത്തെ ഹിസ്റ്ററിയാണ് 1 രാജാക്കന്മാരിൽ. അതിലെ യുണൈറ്റഡ് കിങ്ഡമിൻ്റെ 40 വർഷത്തെ ഹിസ്റ്ററിയും ഡിവൈഡഡ് കിങ്ഡമിൻ്റെ 90 വർഷത്തെ ഹിസ്റ്ററിയാണ് 1 രാജാക്കന്മാരിൽ നാം കാണുന്നത്. എന്നാൽ 2 രാജാക്കന്മാരിൽ 280 വർഷങ്ങളുടെ ഹിസ്റ്ററിയാണ്. ഈ 280 വർഷങ്ങളിൽ ധാരാളം രാജാക്കന്മാർ ഇസ്രായേലിനെയും അതുപോലെ തന്നെ യഹൂദിയെയും ഭരിച്ചു. അതിൽ ശരിയായിട്ട് പറഞ്ഞാൽ 2 രാജാക്കന്മാർ 1 17 അധ്യായം വരെ വിഭജിക്കപ്പെട്ട സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നമ്മൾ കാണുന്നു, യഹൂദിയെയും കാണുന്നു. അത് ആ ചാർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിയറാണ്. 1 8 15 വരെ എലീശയുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കാണുന്നു. 8 16-16 20 വരെ
ഇസ്രായേലിനെ ഭരിച്ച 10 രാജാക്കന്മാരും യഹൂദിയെ ഭരിച്ച 8 രാജാക്കന്മാരെ കുറിച്ച് കാണുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇസ്രായേൽ ഭരിച്ച ഒരു രാജാവും ദാവീദിൻ്റെ കുടുംബത്തിൽ പെട്ടതല്ലായിരുന്നു. പ്ലസ് ഏറ്റവും വലിയ ട്രാജഡി, യഹൂദിയെ ഭരിച്ച ചില രാജാക്കന്മാർ ഭക്തരായിരുന്നു, ചിലർ ദുഷ്ടന്മാരായിരുന്നു. ഇസ്രായേൽ ഭരിച്ച ഒരു രാജാവ് പോലും ഭക്തനല്ലായിരുന്നു. വൈ? ഒരാത്മീയ കുടുംബത്തിൽ ജന്മം ലഭിക്കുന്ന അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഒരാത്മീയ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ദൈവവചനം പഠിക്കുകയും ദൈവവഴിയിൽ നടക്കാൻ വേണ്ടി നമ്മുടെ പേരൻസ് നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. വി ഷുഡ് നെവർ ഫോർഗെറ്റ് ദാറ്റ്. അത് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൈനലി ഒരു രീതിയിലും ദൈവത്തോട് ഭക്തിയില്ലാത്ത രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു. ആ ഭരണത്തിൻ്റെ സമയത്ത് ഈ 131 വർഷങ്ങളിൽ ആ ദൈവജനത്തിൻ്റെ മധ്യയുള്ള പതനം വർദ്ധിച്ച് 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 ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ 1 by 1 അവരെ ഡിസിപ്ലിൻ ചെയ്ത് ഫൈനലി ഇസ്രായേലിനെ ഡിസിപ്ലിൻ്റെ 5th stage വന്നു. ഇസ്രായേൽ പൂർണ്ണമായിട്ട് അടിമത്വത്തിൽ പോയി. അങ്ങനെ അടിമത്വത്തിൽ പോയ ഈ ഇസ്രായേലാണ് ലോകരാഷ്ട്രം മുഴുവൻ, രാഷ്ട്രങ്ങൾ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ഈവൻ അവരുടെ ഐഡൻറ്റിറ്റി മറന്നുപോയത്. ഐഡൻറ്റിറ്റി മറന്ന് മറ്റ് രാഷ്ട്രങ്ങളിൽ അബ്സോർബായി, ആ രാഷ്ട്രങ്ങളുടെ വിജാതീയ മതങ്ങളെ അംഗീകരിച്ച് അവരുടെ വിജാതീയ ദേവന്മാരെ വർഷിപ്പ് ചെയ്ത് ജീവിച്ചത്. 18-25 അധ്യായങ്ങളിൽ നമ്മൾ അടിമത്തത്തിൽ പോകുന്ന സാമ്രാജ്യത്തെക്കുറിച്ച് കാണുന്നു. അവിടെ പലരെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ആദ്യമേ 18-21 ഹിസ്കിയാവ് എന്ന ഭക്തനായ രാജാവിനെക്കുറിച്ചും പിന്നെ വളരെ മോശമായ ജീവിതം നയിച്ച 2 രാജാക്കന്മാരെക്കുറിച്ച് കാണുന്നു. 22-24 യോശിയാവ് എന്ന ഭക്തനായ രാജാവിനെയും 4 മോശമായ രാജാക്കന്മാരെയും കാണുന്നു. ഇസ്രായേലിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 18-25 ഇസ്രായേലില്ല. ഇസ്രായേൽ അടിമത്തത്തിൽ പോയി കഴിഞ്ഞ് ഇപ്പോൾ യഹൂദിയ മാത്രമേ ഉള്ളൂ. 24-17-25 യഹൂദിയയുടെ പരാജയവും അടിമത്വവും നാം വായിക്കുന്നു. ആ അടിമത്വത്തിൻ്റെ സമയത്താണ് ദാനിയലിൻ്റെ ഒക്കെ സ്റ്റോറി നടക്കുന്നത്. അതിൻ്റെ എക്സാക്ട് ക്രൊണോളജി പുറകെ ഞാൻ ഓർപ്പിക്കുന്നതായിരിക്കും. ഈ 2 രാജാക്കന്മാർ നമുക്ക് ഏകദേശം ഈ 280 വർഷങ്ങളുടെ ഹിസ്റ്ററി തരുന്നത് വിശ്വാസികൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം ഈ 286 വർഷങ്ങളിൽ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിജയവും പരാജയവും, അതിൻ്റെ ഒരു ക്രോണിക്കിൾ, അത് ഭയങ്കരമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രമേയം 3 പ്രമേയമാണ്. 1, ദൈവത്തെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. 2, ദൈവത്തെ പകയ്ക്കുന്നവരെ, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന ദൈവത്തെ പകയ്ക്കുകയാണ്, ദൈവത്തെ പകയ്ക്കുന്നവരെ ദൈവം നിന്ദിതരാക്കിത്തീരും. ബെസ്റ്റ് എക്സാമ്പിൾ, ദൈവം അബ്രഹാമിൻ്റെ സമയത്ത് തിരഞ്ഞെടുത്ത ദൈവജനം ദൈവത്തിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ഒരു രാഷ്ട്രമായിട്ട് ജീവിക്കുന്നതിന് പകരം വിജാതീയ നേഷൻസിൽ അടിമകളായിട്ട് പോയി വിജാതീയ മതങ്ങളിൽ അബ്സോർബായി പോവുക. ഇറ്റ്സ് വെരി ഷെയിംഫുൾ. നമുക്കറിയാം ഇന്ന് ഇസ്രായേൽ ചെറിയൊരു രാഷ്ട്രമാണ്, ഏതാണ്ട് കേരളത്തിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ഇസ്രായേൽ ചുറ്റിനുള്ള രാഷ്ട്രങ്ങൾക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ചുറ്റിനുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിനേക്കാൾ 10, 20, 50 ഇരട്ടി വലുപ്പമുള്ള രാഷ്ട്രങ്ങളാണ്. ചുറ്റിനുള്ള രാഷ്ട്രങ്ങൾക്ക് പെട്രോളിയം കൊണ്ട് അവർക്ക് ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആദായമുണ്ട്. ഇസ്രായേൽ അതുപോലെ പെട്രോളിയം പമ്പ് ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. എന്നാൽ ഈ പെട്രോളിയം പമ്പ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ എല്ലാവരും ഇസ്രായേലിനെ പേടിച്ചാണ് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ മാധ്യമങ്ങളിൽ ഓരോ ദിവസം ന്യൂസ് വരുന്നത്. ആൻഡ് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറയുന്ന ചില രാഷ്ട്രങ്ങളെയൊക്കെ ഇസ്രായേൽ തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അമേരിക്ക പറയുന്നത് അയ്യോ അയ്യോ വെയിറ്റ് 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 ഡോണ്ട് ഡു ഇറ്റ് എന്ന്. കാരണം അങ്ങനെ ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പൊളിറ്റിക്കൽ പ്രശ്നമായി തീരും. സോ
ദൈവജനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്രൂപ്പ് മാത്രം ഇന്നവിടെ ബാക്കിയുള്ളപ്പോൾ ഇതാണ് അവരുടെ ആ ഇൻഫ്ലുവൻസ് എങ്കിൽ, ഇവർ വിജാതീയ രാഷ്ട്രങ്ങളിൽ അബ്സോർബായി പോയില്ലായിരുന്നെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്തായിരുന്നേനേയും എന്ന് നമ്മൾ ഒന്ന് ഓർക്കേണ്ടതാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ പകയ്ക്കുന്നവനെ ഞാൻ നിന്ദിതനാക്കി തീരും. അതാണ് രണ്ട് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പാഠം. രണ്ട്, ദൈവവചനം എന്നും നിറവേറപ്പെടും. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എത്ര അകന്നാലും ദൈവത്തോട് എത്ര മത്സരിച്ചാലും ദൈവത്തിനൊരു പ്ലാനുണ്ട്, ആ പ്ലാൻ നടക്കും. അത് മനുഷ്യർക്ക് ഒരു രീതിയിലും ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മൂന്നാമത്തെ ഈ പുസ്തകത്തിൻ്റെ പ്രമേയം, മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് എത്ര അകന്നു പോയാലും ദൈവം തൻ്റെ പ്രോമിസസ്, ഹീ വിൽ ഫുൾഫിൽ ഹിസ് പ്രോമിസസ്. ഈ രണ്ട് ബുക്സിൻ്റെ റൈറ്റേഴ്സിനെ കുറിച്ച്, അത് ആദ്യത്തെ പുസ്തകത്തിൽ റൈറ്റേഴ്സിനെ കുറിച്ച് ഞാനൊന്നും പറയാത്തതിൻ്റെ കാരണം, ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്ന് രാജാക്കന്മാരും രണ്ട് രാജാക്കന്മാരും ഒരു ബുക്കായിരുന്നു. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് പറയാം. ഈ രണ്ട് പുസ്തകം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 400 വർഷങ്ങളുടെ ഹിസ്റ്ററിയുണ്ട്. 400 വർഷങ്ങൾ ഏതായാലും ഒരു വ്യക്തി ജീവിച്ചിരിക്കത്തില്ല. അപ്പം നാച്ചുറലി ഈ ഒന്ന് രാജാക്കന്മാരും രണ്ട് രാജാക്കന്മാരും ഒരു വ്യക്തിയല്ല എഴുതിയത്. അതുപോലെ തന്നെ വേദോസ്തവത്തിൽ മറ്റൊരു പുസ്തകമുണ്ട് നീണ്ട സമയത്തെ ഹിസ്റ്ററി ഉള്ളത്, ന്യായാധിപന്മാരുടെ ബുക്ക്. ന്യായാധിപന്മാരുടെ ബുക്ക് 350 വർഷത്തെ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ 350 വർഷത്തെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇവിടെ ഈ 400 വർഷങ്ങളുടെ ഹിസ്റ്ററി, അതെങ്ങനെ എഴുതി? അതിൻ്റെ ആൻസർ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവജനം ആദ്യ തൊട്ട് എല്ലാ കാര്യം എഴുതി വെക്കുന്ന സ്വഭാവമായിരുന്നു. ആ നാടുകളിൽ കളിമണ്ണ് ധാരാളമായിരുന്നതുകൊണ്ട് കളിമണ്ണും കൊണ്ട് അങ്ങോട്ട് നല്ല കളിമണ്ണ് അങ്ങോട്ട് കുഴച്ചിട്ട് കേരളത്തിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓലയിൽ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നാരായണം പോലെ ഉള്ള ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റും കൊണ്ട്, അല്ലെങ്കിൽ സീല് പോലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും കൊണ്ട് അതിൽ എഴുതി, അത് അവിടുത്തെ വെയിലത്ത് ഉണക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ മൺപാത്രങ്ങളുണ്ടല്ലോ അടുപ്പിൽ വേയിച്ച്, അല്ലെ അടുപ്പിൽ അത് ശരിയായിട്ട് കുക്ക് ചെയ്തുണ്ടാക്കിയ മൺപാത്രം പോലെ സ്ട്രോങ് ആകുമായിരുന്നു. അതുകൊണ്ടാണ് 4000 വർഷങ്ങളും 5000 വർഷങ്ങൾ പഴക്കമുള്ള ഈ മൺഫലകങ്ങൾ ഇന്നും സുരക്ഷിതമായി ഇരിക്കുന്നതും നമുക്ക് 10,000-ക്കണക്കിന് മൺഫലകങ്ങൾ ലഭിക്കാൻ കാരണമായത്. അങ്ങനെ ദൈവജന ആദ്യമൊട്ടെ എല്ലാ കാര്യവും എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ മോശയുടെ കാലം കഴിഞ്ഞതോടെ, അല്ലെ മോശയുടെ കാലം വന്നതോടെ, പുരോഹിതന്മാർ ദൈവജനത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നൊരു ഗ്രൂപ്പായിട്ട് മാറി. ശമുവേലിൻ്റെ കാലം വന്നപ്പോഴത്തേക്ക് ഇന്നുള്ള ബൈബിൾ സ്കൂൾസ് പോലെ അന്ന് ബൈബിൾ സ്കൂൾസ് തുടങ്ങി. ഇന്ന് ബൈബിൾ സ്കൂൾസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ആളുകളെ നല്ല എക്സ്പോസിറ്ററി ബൈബിൾ ടീച്ചേഴ്സ് ആക്കാനും, അതുപോലെ തന്നെ ആ നല്ല എക്സ്പോസിറ്ററി ബൈബിൾ ടീച്ചേഴ്സിൽ കൂടെ ദൈവജനത്തിന് വേണ്ടി ലിഖിത രൂപത്തിൽ നല്ല സംഭാവനകൾ ചെയ്യാൻ, ഇൻഫാക്ട് ഇന്ത്യയിലുള്ള ബൈബിൾ സ്കൂൾസ് പലത് ഇതുവരെയും ആ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ, ഇന്ത്യയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട പല ബൈബിൾ സ്കൂൾസ്, ഫോർ എക്സാമ്പിൾ ഡാലസ് തിയോളജിക്കൽ സെമിനറി, അതുപോലെ മാസ്റ്റേഴ്സ് തിയോളജിക്കൽ സെമിനറി, ഇവരുടെയൊക്കെ ഈ സെമിനറിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് 100-ക്കണക്കിന് ബുക്സ് എഴുതിയിട്ടുണ്ട്. സോ ഇത് ഇന്ന് തുടങ്ങിയ ഒരു സിസ്റ്റമല്ലേ. ശമുവേലിൻ്റെ കാലത്ത് പ്രവാചകന്മാരുടെ സ്കൂൾസ് തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങിയ ഒരു സിസ്റ്റമാണ്. ആ കോടാലിയുടെ സംഭവം ഓർമ്മയുണ്ടല്ലോ. ആ കോടാലിയുടെ സംഭവത്തിൽ നമ്മൾ അവിടെ പ്രവാചകന്മാരുടെ മക്കൾ എന്നുള്ള വാക്കാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പ്രവാചക ശിഷ്യന്മാരായിരുന്നു, അവർക്ക് സ്കൂൾസ് ഉണ്ടായിരുന്നു, അതിന് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഇവർ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ബിബ്ലിക്കൽ ബുക്സ് എഴുതാൻ വേണ്ടി.
ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാരായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 300-400 വർഷങ്ങളുടെ ഹിസ്റ്ററിയുള്ള ഈ ഗ്രന്ഥം അക്കാലത്തുള്ള പ്രവാചകന്മാരാണ് എഴുതിയത്. അത് ഓരോരുത്തർ അവരവരുടെ സമയം വരുമ്പോൾ എഴുതിയതിൻ്റെ കൂടെ കൂട്ടി 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 ഏറ്റവും ലാസ്റ്റിൽ, സർപ്രൈസിംഗ്ലി ഏറ്റവും ലാസ്റ്റിൽ ഈ പുസ്തകത്തിലുള്ള അധ്യായങ്ങൾ എഴുതി ചേർത്തത് യിരെമ്യാവായിരുന്നു. അതുകൊണ്ട് യിരെമ്യാവ് ഈ പുസ്തകത്തെ എഴുതി ക്ലോസ് ചെയ്തതോടെ യഹൂദന്മാരുടെ ഇടയ്ക്ക് ഇത് യിരെമ്യാവിൻ്റെ ഗ്രന്ഥം എന്നാണ് അറിയപ്പെട്ടത്. യിരെമ്യാവ് മാത്രമല്ല എഴുതിയത്, ഈ 400 വർഷങ്ങളിൽ പല പുരോഹിതന്മാരും അതുപോലെ തന്നെ പല പ്രവാചകന്മാരും എഴുതി ഈ ഹിസ്റ്ററി ചേർത്തെങ്കിലും ലാസ്റ്റിൽ യിരെമ്യാവ് എഴുതിയതുകൊണ്ട് രാജാക്കന്മാരുടെ ഗ്രന്ഥം യിരെമ്യാവിൻ്റെ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നു. 586-നോടടുത്താണ് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിലുള്ള ഹിസ്റ്ററി അവസാനിക്കുന്നത്. അതിനേതാണ്ട് ഒരു 20 വർഷം മുൻപാണ് ദാനിയലൊക്കെ അടിമത്വത്തിൽ പോയതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദാനിയലൊക്കെ അടിമത്വത്തിൽ പോയി, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവജനയെല്ലാം അടിമത്വത്തിൽ പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ദൈവം അവർക്കൊരു റെസ്റ്റോറേഷൻ നൽകി എന്ന് നമ്മൾ കാണുന്നെങ്കിലും ആ റെസ്റ്റോറേഷൻ അവർ ശരിയായിട്ട് ഉപയോഗിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാജാക്കന്മാരുടെ ബുക്സിൻ്റെ നമുക്ക് ഇന്നുള്ള ഇമ്പോർട്ടൻസ് ഞാൻ ഓർപ്പിച്ചതുപോലെ, ദൈവജന ഇന്ന് ദൈവവചനം നോക്കുമ്പോൾ ദൈവം പഴയ നിയമത്തിൽ പ്രവർത്തിച്ച് തനിക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ പ്രിസർവ് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയിൽ ഏകദേശം 400 വർഷങ്ങളുടെ ഹിസ്റ്ററി ഈ രണ്ട് ഗ്രന്ഥങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രണ്ട് ഗ്രന്ഥങ്ങളില്ലായിരുന്നെങ്കിൽ ദൈവം മനുഷ്യൻ്റെ ഇത്രയധികം അധപതനത്തിൻ്റെ ഇടയ്ക്ക് പോലും തനിക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഹ്യൂമൻ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ വളരെ കൺഫ്യൂഷനാണ്. ഇപ്പം ഇന്ന് നമ്മുടെ സഭകളെക്കുറിച്ച് തന്നെ ധാരാളം ആളുകൾ പറയുന്ന ഒരു കാര്യം, വേർപാട് സഭകൾ വളരെ അധപതിച്ചെന്നാണ്. നമ്മുടെ ഇടയ്ക്ക് ധാരാളം അധപതനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് കാണുമ്പം പലരോർക്കുന്നത്, ഓ ഇനിയും ഈ വേർപാട് സഭയും കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അവിടാണ് നമ്മുടെ മിസ്റ്റേക്ക്. മനുഷ്യ സമൂഹം അല്ലെ വിശ്വാസ സമൂഹം എത്ര അത് പതിച്ചാലും ദൈവമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആൻഡ് ആ സമൂഹത്തിൽ ശേഷിപ്പുണ്ടോ, ദൈവം ആ ശേഷിപ്പിനെ ഉപയോഗിക്കും എന്ന് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ 120 വർഷം ഒരു നവീകരണ പ്രസ്ഥാനവും അത് നവീകരണത്തിൻ്റെ സ്പിരിറ്റിൽ നിന്നിട്ടില്ല. കേരളത്തിലെ വേർപാട് സമൂഹം അതിൽ നിന്ന് ഡിഫറൻ്റായിട്ടുള്ളൊരു സമൂഹമാണ്. അതേസമയത്ത് ഇന്ത്യയിൽ തന്നെ വേറെ ചില സ്റ്റേറ്റുകളിൽ സായിപ്പന്മാർ വന്ന് പ്രവർത്തിച്ച് ആയിരക്കണക്കിന് സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് ആന്ധ്രാപ്രദേശ്. ആയിരക്കണക്കിന് സഭകൾ അവർ സ്ഥാപിച്ചു. വേറെ ആർദേ, അവരെത്ര മിഷനറീസിനെ ഇന്ന് ഇന്ത്യയിൽ അയച്ചിട്ടുണ്ട്, എത്ര മിഷനറീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവിടെ അതപ്പതിനെ വന്നെങ്കിലും കേരള ബ്രദറൻ സമൂഹത്തിൽ ചില പ്രത്യേക കാരണം കൊണ്ട് എന്നും ഒരു ശേഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് മലയാളികളെയും നോൺ മലയാളികളെയും കേരളത്തുകാരാണ് മിഷൻ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, സുവിശേഷവേല സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ KM ഫണ്ടിൻ്റെ, IET ഗോസ്പൽ ഫെലോഷിപ്പ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഈവൻ കേരളത്തിൻ്റെ പുറത്തുള്ള ഫണ്ടുകളുടെ, ഒറീസ ബ്രദറൻ മൂവ്മെൻറ്റ്, അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞ് ഒരു കാര്യം വ്യക്തമാകും. 80-95% ഫണ്ട്സ് വരുന്നത് മലയാളികളിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിൽ ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ വെച്ചിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഇത്രയധികം അധപതനം ഉണ്ടായെങ്കിലും നമ്മുടെ ഇടയ്ക്ക് വലിയ കമ്മിറ്റ്മെൻറ്റുള്ള ഒരു ശേഷിപ്പ് ബാക്കിയുണ്ട്. ആരാ അപ്പോൾ അവരെ എങ്ങനെ അളക്കാൻ, അവരെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവരെ ദൈവം കാണുന്നു, ദൈവം അവരെ മനസ്സിലാക്കുന്നു, അവർ ആരാണെന്നുള്ള അവർ മനസ്സിലാക്കുന്നു.
ആൻഡ് അങ്ങനെ അവർ അവരാരാണെന്നുള്ളത് മനസ്സിലാക്കുന്നതും ദൈവം അവരെ മനസ്സിലാക്കി ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് കേരള വേർപാട് സമൂഹത്തിന് ഇത്രയും വലിയൊരു മിഷണറി എൻ്റർപ്രൈസ് ഉള്ളത്. എത്ര ബൈബിൾ സ്കൂൾസാണ് നമ്മുടെ ഇടയ്ക്കുള്ളത്? ആക്ച്വലി ഒരു കാലത്ത് വിരളയിൽ എണ്ണാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇന്നോ? ഇന്ന് വിരളയിൽ എണ്ണാൻ സാധിക്കത്തില്ല. അതുപോലെ ബൈബിൾ സ്കൂൾസ് ഉണ്ട്. അത് ഇതൊന്നും ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ല. അതുകൂടെ ഞാൻ ഓർപ്പിക്കും, ഇതെല്ലാം വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ്. ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ തുടങ്ങിയതാണ് രഹോബോ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കല്ലിശ്ശേരിലുള്ള ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കല്ലിശ്ശേരിലൊക്കെ ആളുകൾ പഠിച്ചിട്ട് നേരെ മധ്യപ്രദേശിലോട്ട് പോവാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. സോ ഇത്രയും ലാർജ് നമ്പർ ബൈബിൾ സ്കൂൾസ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ദൈവജനം അവരെ സപ്പോർട്ട് ചെയ്യുന്നു. YMEF വടക്കേ ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യുന്നു, ബാലസംഘം ഇന്ത്യ മുഴുവൻ പോയി വർക്ക് ചെയ്യുന്നു, മാസവേല വളരെ വൈഡായിട്ട് സുവിശേഷ വേല ചെയ്യുന്നു. നമുക്ക് എത്രയോ ലിറ്ററേച്ചർ പബ്ലിഷിംഗ് മിനിസ്ട്രി ഉണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവഹിസ്റ്ററിയെ കൺട്രോൾ ചെയ്യുന്നു. ദൈവഹിസ്റ്ററിയെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ശേഷിപ്പ് എവിടുണ്ട്? ദൈവം അവരെ ഉപയോഗിക്കും. സഭ എത്ര അത് പതിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയ്ക്ക് ഒരു ശേഷിപ്പുണ്ടെങ്കിൽ ദൈവം അവരെ ഉപയോഗിക്കുന്നു. അത് നമ്മൾ രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ കാണുന്ന അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ടി ഒരു പാഠമുണ്ട്. അത് ഞാൻ ഒന്ന് ഓർപ്പിച്ചിട്ട് ക്ലോസ് ചെയ്യട്ടെ. ഇന്ന് ചുറ്റിന് നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ വളരെ നിരാശ തോന്നുന്ന രീതിയിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളുടെ ഇടയ്ക്ക് പാടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, സഭകളിൽ കടന്നു വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ, ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആ അധപതനത്തിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ തലമുറയിലുള്ള ശേഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശേഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ കൂടെ ദൈവം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന ആളുകളെ പോഷിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കും. സുവിശേഷം നമ്മുടെ ചുറ്റിനും അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പല രീതിയിൽ ദൈവം ഏത് രീതിയിലോ ഉപയോഗിക്കുന്ന അതിന് ലിമിറ്റില്ല. ഇന്നലെ ഞാൻ എൻ്റെ മെസ്സേജിൽ പറഞ്ഞതുപോലെ ദൈവം നമ്മിൽ എല്ലാവരിലും ഒരു നിക്ഷേപം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിന് യാതൊരു ലിമിറ്റില്ല. പ്ലസ് നമുക്കൊരിക്കലും നമ്മളെ ദൈവം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കമ്മിറ്റ്മെൻറ്റോടെ നിൽക്കണം. രണ്ട് രാജാക്കന്മാർ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ലെസൺ അതാണ്, ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുതൽ മാത്രമല്ല, അതിനോട് മനുഷ്യൻ്റെ ലംഘനമുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ കരുണ. ആ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ തലമുറയിൽ ശേഷിപ്പായിട്ട് നിൽക്കുവാൻ വേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നു. അതിനനുസരിച്ച് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.